ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രാവിലെ പതിനഞ്ചാമത്തെ സങ്കീർത്തനമാണ് നാം ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ പതിനഞ്ചാമത്തെ സങ്കീർത്തനവും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് കേവലം അഞ്ച് വാക്യങ്ങളുള്ള ഒരു ചെറിയ സങ്കീർത്തനം എന്നിരുന്നാൽ തന്നെയും ഏത് കാലത്തുമുള്ള എല്ലാവരോടും ബന്ധമുള്ളതായ ഒരു സങ്കീർത്തനമായിട്ടാണ് ഈ പതിനഞ്ചാമത്തെ സങ്കീർത്തനത്തെ കാണാനായിട്ട് കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ടതായ രണ്ട് മൂന്നാല് കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നിന്നും ഇന്ന് രാവിലെ നിങ്ങളുടെ ശ്രദ്ധയിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു മൂന്ന് പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വം എന്താണെന്ന് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വം എന്തായിരിക്കുന്നു ഈ സങ്കീർത്തനത്തെ സംബന്ധിച്ച് നാം പഠിക്കുകയാണെങ്കിൽ ഒന്നാം വാക്യത്തിൽ രണ്ട് നിർണായക ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെ മറുപടിയാണ് താഴ്ത്തുള്ളതായ വാക്യങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നത് ഒന്നാമത്തെ വാക്യത്തിലെ ചോദ്യം എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യത്യസ്തമായ നാം ഏവരും ചിന്തിക്കേണ്ടതായ ധ്യാനിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ടതായ രണ്ട് ചോദ്യങ്ങളാണുള്ളത് എന്താണ് ആ ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം യഹോമെ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും രണ്ടാമത്തെ ചോദ്യം നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും ഈ രണ്ട് നിർണായകവുമായ ചോദ്യങ്ങൾ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് എന്താണെന്നറിയാം പതിനാലാമത്തെ സങ്കീർത്തനം ഞാൻ ധ്യാനിച്ചപ്പോൾ അവിടെ പറയുകയുണ്ടായി മനുഷ്യൻ എല്ലാവരും ദൈവത്തിൻ്റെ വഴിവിട്ട് കൊള്ളരുതാത്തവരായി തീർന്നതായിട്ട് നാം ധ്യാനിക്കുകയുണ്ടായി ആ പശ്ചാത്തലത്തിൽ ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഈ മനുഷ്യനോടുള്ള മണ്ഡത്തിലാണ് ഈ ചോദ്യങ്ങൾ ആ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കണം ആ ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്ന് സ്ഥായിയായിട്ട് ഉണ്ടാകുവാനിടയാകണം സ്ഥിരമായിട്ട് ആ ചോദ്യം നമ്മൾ നിൽക്കണം ചോദ്യം ഇതാണ് യഹോബ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും നിൻ്റെ വിശുദ്ധ മർ പർവ്വതത്തിൽ ആർ വസിക്കും ഈ ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും എൻ്റെ മറുപടി നിൻ്റെ കൂടാരത്തിൽ നിന്നോടൊപ്പം നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നോടൊപ്പം ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വം വളരെ വലുതാണ് അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ആർക്ക് വസിക്കാനായിട്ട് കഴിയും നീതിമാനായ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ പാപികളായ ദോഷികളായിരിക്കുന്ന മനുഷ്യർ ദൈവാത്മാവ് ചോദിക്കുകയാണ് ദൈവത്തോടു കൂടെ ആർക്ക് വസിക്കുവാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർക്ക് അവനോടൊപ്പം വസിക്കുവാൻ കഴിയും ഇന്ന് രാവിലെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങളും കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ ഏതാണ്ട് പതിനൊന്ന് കൂട്ടം ക്വാളിറ്റീസുള്ള ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നു പതിനൊന്ന് കൂട്ടം ക്വാളിറ്റി ഗുണങ്ങളുള്ള ഒരു മനുഷ്യൻ എനിക്കറിഞ്ഞുകൂടാ അതെങ്ങനെയാണ് വിശദീകരിക്കേണ്ടെന്ന് ഇന്ന് രാവിലെ ഈ ചെറിയ സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് ഒന്ന് ധ്യാനിക്കാം നിൻ്റെ കൂടാടത്തിൽ ആറ് പാർക്കും നിൻ്റെ വിശുദ്ധപർവതത്തിൽ ആറ് വസിക്കുമെന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുള്ള ഈ പതിനൊന്ന് കൂട്ടം കാര്യങ്ങൾ ഓരോ നൂറോ നാം ഒന്നെടുത്ത് ധ്യാനിപ്പാൻ ഇടയാകണം എന്നിട്ട് ഞാൻ എന്നോട് ചോദിക്കണം ഇത് എന്നിലുണ്ടോ ഇത് എന്നിൽ എത്രമാത്രം ഉണ്ട് ഇത് എന്നിൽ എത്രമാത്രം ഉണ്ടെന്നറിയുമ്പോഴാണ് ഞാൻ അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് ഞാൻ അവൻ്റെ കൂടാരത്തിൽ അവനോടൊപ്പം വസിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നതായ ഘടകങ്ങൾ ഇതെല്ലാമാണ് എന്നിൽ ഉണ്ടോ എന്ന് എനിക്ക് സ്വയം വിലയിരുത്തുവാനായിട്ട് കഴിയും ഇപ്പോൾ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കുക ഒന്ന് നിഷ്കളങ്കനായി നടക്കുക ദൈവമുമ്പാകെ ഞാൻ എത്രത്തോളം നിഷ്കളങ്കനാണ് എന്ന് രാവിലെ എന്നോട് ഈ ചോദ്യം ഞാൻ മറുപടി പറയേണ്ട ഒരു ചോദ്യം ഞാൻ ദൈവത്തിൻ്റെ കൂടാരത്തിലാണ് വസിക്കുന്നത് എന്ന് ഞാൻ അവകാശപ്പെടുന്നെങ്കിൽ എന്നിൽ നിഷ്കളങ്കത എത്രത്തോളവും എനിക്ക് ആ വാക്കുകൾ പൂർണ്ണമായി വിശദീകരിക്കാൻ പറ്റുന്നില്ല നിഷ്കളങ്കത ദാവീത് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടതായ ഒരു മേഖലയാണ് ീദിന്റെ ജീവിതത്തിലെ നിഷ്കളങ്കതയെ മറ്റുള്ളവർ ചോദ്യം ചെയ്യപ്പെടുന്നു പക്ഷെ താൻ അവിടെ അപ്പോഴും നിഷ്കളങ്കനായി തന്നെ തുടരുകയാണ് ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കുക നിന്റെ കൂടാരത്തിൽ ഞാൻ ആയിരിക്കുന്നെങ്കിൽ ഞാൻ എത്രത്തോളം നിഷ്കളങ്കനാണ് മറ്റൊരു കാര്യം നീതി പ്രവർത്തിക്കുക ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കുമ്പോൾ ഞാൻ നീതിയുള്ളതായ ഒരു ജീവിതമാണോ നീതിപൂർവമായ ഒരു ജീവനം ജീവിക്കാൻ കഴിയുന്നുണ്ടോ മറ്റൊരു കാര്യം ഹൃദയപൂർവം സത്യം സംസാരിക്കുക എന്തെങ്കിലും പറയുക എന്നുള്ളതല്ല ഹൃദയപൂർവം സത്യം സംസാരിക്കുന്ന ഒരു ജീവിത അനുഭവം എന്നിൽ എത്രത്തോളം ഉണ്ട് യഹോമയുടെ കൂടാരത്തിൽ ആരും ആർക്കും ആ ചോദ്യത്തിന് ഉത്തരം ഹൃദയപൂർവം സത്യം സംസാരിക്കുന്നവൻ അടുത്തത് നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനപമാനം വരുത്താതെയും വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ തീർന്നില്ല സത്യം ചെയ്തിട്ട് ചേതം വന്നാൽ ചേതം വന്നാലും മാറാത്തവൻ തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ കുറ്റമില്ലാത്ത വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ പതിനൊന്ന് കൂട്ടം കാര്യങ്ങളുണ്ട് എല്ലാം കൂടിയായിട്ട് എല്ലാം എടുത്തു പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല സമയം നമ്മുടെ മുമ്പിൽ അതിന് മുമ്പ് അത്രത്തോളം ഇല്ല അതുകൊണ്ട് എന്നോട് ചേർന്ന് ഈ വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാൽ മതിയാകും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പതിനൊന്ന് കൂട്ടം കാര്യങ്ങൾ അത് തന്നെ വലിയൊരു പഠനത്തിനുള്ളതുണ്ട് ഒന്ന് ധ്യാനിച്ച് പ്രിയപ്പെട്ടവരെ ആരാണ് യഹോവയുടെ കൂടാരത്തിൽ പാർക്കുന്നത് ആരാണ് അവൻ്റെ വിശുദ്ധപർവ്വതത്തിൽ അവനോടൊപ്പം വസിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കുറഞ്ഞത് ഈ പതിനൊന്ന് കൂട്ടം കാര്യങ്ങളുണ്ടായിരിക്കണം ഇത് ഓരോന്നോരോന്നായി എടുത്താൽ എന്താ ഈ പതിനൊന്ന് കൂട്ടം കാര്യങ്ങൾ ഈ പതിനൊന്ന് കൂട്ടം കാര്യങ്ങളെ നമുക്ക് എന്തിനോടൊന്ന് ബന്ധിപ്പിക്കാൻ കഴിയും ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു ഈ പതിനൊന്ന് കൂട്ടം കാര്യങ്ങളും ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളാണ് തൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണങ്ങളാണിതെല്ലാം അല്ലെങ്കിൽ തൻ്റെ സ്വഭാവം നമ്മിൽ വരുത്തേണ്ടതായിരിക്കുന്ന വ്യതിയാനങ്ങളാണിതെല്ലാം അങ്ങനെ ചിന്തിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം നമ്മിൽ ഉണ്ടെങ്കിൽ അവനാണ് അവനോട് കൂടെ വസിക്കുന്നത് ഇത് വളരെ ഗൗരവമേറിയതായ ഒരു സത്യമാണ് ഞാൻ ഈ വേദഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കിടന്നതായിരുന്നു ഒരു ചിത്രം ഇതാണ് ഈ വ്യക്തി അല്ലെങ്കിൽ ഈ പതിനൊട്ടുന്നു കൂട്ടം കാര്യങ്ങളെപ്പറ്റി വിശദമായി പറഞ്ഞിട്ട് ആ വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുന്ന എൻ്റെ അവസാനത്തെ വാചകം ഇങ്ങനെയാണ് ഇങ്ങനെ വായിക്കുന്നു അഞ്ചാമത്തെ വാക്യം എൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല ഷാൾ നെവർ ബി മൂഡ് അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല ഇങ്ങനെ ചെയ്യുന്നവൻ കുലുങ്ങിപ്പോയില്ല എന്ന് പറഞ്ഞാൽ ഏതാർത്ഥത്തിലാ ഏത് ആശയത്തിലാ ദൈവസന്നിധിയിൽ അഥവാ അവൻ്റെ കൂടാരത്തിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ അവൻ്റെ വിശുദ്ധപർവതത്തിൽ അവനോടുകൂടെ വസിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവനാണ് ഒരാശയം ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകത്തിൽ അവൻ സ്ഥിരതയുള്ളവനായിരിക്കും ആ വാക്ക് നമുക്കൊന്ന് ധ്യാനിക്കാൻ പ്രിയപ്പെട്ടവരേ ഇങ്ങനെ ചെയ്യുന്നവൻ അവനൊരുനാൾ കുരുങ്ങിപ്പോകുകയില്ല എന്ന് വെച്ചാൽ മാറ്റമില്ലാത്തവനായി സ്ഥിരതയുള്ളവനായി അവൻ തുടരും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഇനി അവൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്ഥിരതയുടെ നാല് മേഖലകൾ ഞാൻ പറയാം നാല് മേഖലകൾ സ്വഭാവ സ്ഥിരതയുടെ നാല് മേഖലകൾ എൻ്റെ എൻ്റെ ജീവിതം ദൈവമുമ്പാകെയുള്ള എൻ്റെ ജീവിതം ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിലേക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ സ്വഭാവം മാറണം എൻ്റെ സ്വഭാവം മാറും മാറണം ആ സ്വഭാവത്തിൻ്റെ സ്ഥിരത വ്യക്തമാക്കുന്ന ചില ഘടകങ്ങൾ ഞാൻ എന്ന് പറയാം ആ വ്യക്തിയുടെ സ്ഥിരതയ്ക്ക് നാല് മേഖലകളുണ്ട് നാല് മേഖല അത് ഈ സങ്കരത്തിൽ തന്നെയുണ്ട് ആ നാല് മേഖലകളിൽ ഒന്നാമത്തെ മേഖല രണ്ടാമത്തെ വാക്യത്തിലുണ്ട് ഒന്ന് അവൻ്റെ സ്വഭാവത്തിൻ്റെ സ്ഥിരത അവൻ്റെ സ്വഭാവം മാറ്റമില്ലാതെ തുടരും അതിനേറ്റക്കുറിച്ചിലുണ്ടാകുകയല്ല അത് മാറി മറിഞ്ഞു പോകുന്ന അനുഭവമല്ല ഇന്നൊരു സ്വഭാവം നാളെ മറ്റൊരു സ്വഭാവം മറ്റന്നാൾ മറ്റൊരു അതല്ല അവൻ്റെ സ്വഭാവത്തിൻ്റെ സ്ഥിരത ദൈവം ഭാവി ഉണ്ടായിരിക്കും ദൈവസന്നദ്ധിയിൽ ഒരേ സ്വഭാവം മാറ്റമില്ലാത്ത അനുഭവം രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് ബന്ധങ്ങളിലെ സ്ഥിരതയാണ് ബന്ധങ്ങൾ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നവനായിരിക്കും പ്രത്യേകിച്ച് ആത്മീയ ബന്ധം ആ ആത്മീയ ബന്ധം യഥാസമയങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നവനായിരിക്കും അതാണ് അവൻ്റെ ആ സ്വഭാവത്തിൻ്റെ സ്ഥിരതയിലെ അല്ലെങ്കിൽ ആ മാറ്റമില്ലാത്ത അനുഭവത്തിലെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം മൂന്നാമതായിട്ട് ഒരു കാര്യം അവൻ ദൈവമുമ്പാകെ സമർപ്പണമുള്ളവനാകും സമർപ്പണത്തിലെ സ്ഥിരത ദൈവമുമ്പാകെ അവൻ സമർപ്പണമുള്ളവനായി തുടരുന്നു അവൻ അവനെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിക്കുന്നു എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും അടിയറ പറയുന്നതായ ഒരനുഭവം തന്നെ തന്നെ സമ്പൂർണമായി ദൈവത്തിന് വിധേയപ്പെടുന്നതായ ഒരനുഭവം സമർപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു വിധേയത്വത്തിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ട വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വാക്കാണ് വിധേയത്വം വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിധേയപ്പെട്ടെങ്കിൽ മാത്രമേ നിയന്ത്രിക്കാനായിട്ട് കഴിയുള്ളൂ നമ്മെ ദൈവം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ ഉള്ളിൽ ഞാനാകുവാൻ ദൈവം താല്പര്യപ്പെടുന്നു അങ്ങനെ ദൈവം എന്നെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ദൈവത്തിന് വിധേയപ്പെട്ട് കൊടുക്കണം ഞാൻ ദൈവത്തിന് വിധേയപ്പെടാത്തടത്തോളം കാലം ദൈവത്തിന് എന്നെ നിയന്ത്രിക്കാൻ കഴിയയില്ല ദൈവം എന്നെ നിയന്ത്രിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കണമെങ്കിൽ ഞാൻ ദൈവം പാകെ വിധേയപ്പെട്ടേ മതിയാകേയുള്ളൂ വളരെ ഗൗരവമായി ഈ ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട പ്രിയപ്പെട്ടവരെ യഹോവേ നിന്റെ കൂടാരത്തിൽ ആറ് പാർക്കും നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ആര് വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും എന്നുള്ള ചോദ്യം ആ ചോദ്യം വളരെ ഗൗരവമേറിയതാണ് ആ ചോദ്യത്തിന് മറുപടി ദൈവാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ് പതിനൊന്ന് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല അവൻ സ്ഥിരതയുള്ളവരായിരിക്കും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ സ്ഥിരതയുടെ നാല് മേഖലകളാണ് ഒന്നാമത്തെ മേഖല അവൻ്റെ സ്വഭാവം ദൈവത്തിന് സന്തോഷകരമായ സ്വഭാവമായിരിക്കും അവൻ്റെ സ്വഭാവം ദൈവത്തിന് പ്രിയമായ സ്വഭാവമായിരിക്കും അവൻ്റെ സ്വഭാവത്തിൽ ദൈവം സന്തോഷിക്കുവാൻ കാരണമാകും രണ്ടാമതായി നാം ഓർത്തു ബന്ധങ്ങൾ ദൈവികമായ ബന്ധങ്ങൾ മറ്റുള്ളവരോടുള്ള അവൻ്റെ ആ ഹൃദ്യമായ ബന്ധങ്ങൾ ആ ബന്ധം സ്ഥിരതയുള്ളതായിട്ട് തുടരും മൂന്നാമത്തെ മേഖല അവൻ്റെ സമർപ്പണത്തിൻ്റെ മേഖലയാണ് അവൻ ദൈവവും ബാകെ അവനെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു ദൈവത്തിന് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടുന്നതായ ഒരു ജീവിത രീതിയുള്ളവനായിരിക്കും അവൻ അവനെ തന്നെ ദൈവവും ബാകെ സമർപ്പിക്കുന്നു ആ സമർപ്പണം എത്ര വലുതായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാനിന്ന് രാവിലെ ആത്മാർത്ഥമായി ചോദിക്കട്ടെ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയുടെ മുമ്പിൽ നമുക്ക് എത്രത്തോളം നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട് നമ്മെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ മേൽ യജമാനനായിട്ട് വാഴുന്ന ഒരാത്മീക അനുഭവം ഉണ്ടാകുക ദൈവം എൻ്റെ യജമാനനാകുന്നു ദൈവം എൻ്റെ രാജാവാകുന്നു ആ രാജാവിൻ്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ അടിയറ പണിയുന്നു എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് ജീവിക്കും ഞാൻ ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് മുമ്പോട്ട് പോകും ഞാൻ ദൈവത്തിൻ്റെ ആലോചന ശിരസാ വഹിക്കുന്ന ഒരാത്മീക അനുഭവം എൻ്റെ ഉണ്ടാകുന്നു അത് നമ്മുടെ ഹൃദയത്തെ എത്ര സന്തോഷിപ്പിക്കുന്നു നാലാമതായിട്ട് നാം കാണുന്ന മറ്റൊരു കാര്യം ഇതാണ് അവൻ്റെ വ്യാപാര മേഖലയിൽ അവൻ സ്ഥിരതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തോട് പ്രായോഗിക ജീവിതത്തോട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വ്യാപാര നമ്മുടെ ബിസിനസ് രംഗങ്ങൾ ആ ബിസിനസ് രംഗങ്ങളിൽ നാം സ്ഥിരതയുള്ളവരായിട്ട് വസിക്കും എന്ന് വെച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട് കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവൻ കൊടുക്കാതിരിക്കുന്നവൻ കാര്യസാഠ്യത്തിനായിട്ട് കൈക്കൂലി വാങ്ങാൻ കഴിയാത്ത നേരുള്ളതായ ഒരു ജീവിതം ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ജീവിക്കുവാനിടയാകും ഞാൻ ഈ വേദഭാഗം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു ഒരുപാട് ചിന്തകൾ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ വാസ്തവമായിട്ടൊന്ന് പരിശോധിക്കാം നമ്മുടെ സ്വഭാവത്തിൻ്റെ സ്ഥിരത മറ്റൊന്ന് നമ്മുടെ ബന്ധങ്ങളിലെ സ്ഥിരത മറ്റൊന്ന് നമ്മുടെ സമർപ്പണത്തിലെ സ്ഥിരത മറ്റൊന്ന് നമ്മുടെ ജീവിത രംഗങ്ങളിലെ സ്ഥിരത ഈ സത്യം ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം തിരിച്ചറിയുന്നവരാണ് സർവശക്തനായ ദൈവം പരിശുദ്ധനായ ദൈവം സർവജ്ഞാനിയായ ദൈവം ഹോ ഇത്രമാത്രം മഹത്വ സമ്പൂർണനായ ദൈവത്തിൻ്റെ കൂടാരത്തിൽ പാർക്കുന്നവൻ ഇത്രമാത്രം ഗുണഗണങ്ങളുള്ളവനാണെങ്കിൽ ഉള്ളവനായിരിക്കണമെങ്കിൽ ആ കൂടാരം അല്ലെങ്കിൽ ആ സാന്നിധ്യം എന്ന് പറയുന്നതിൻ്റെ മഹത്വം എത്ര വലുതായിരിക്കുന്നു നാം ബൈബിളിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഗലാത്ത് ലേഖനം ആറാം അധ്യായ അഞ്ചാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ഫലത്തെ പറ്റി വായിക്കുന്നുണ്ട് അവിടെ ഒരു ഒൻപത് ഗുണങ്ങളെപ്പറ്റി പറയുന്നുണ്ട് നമുക്കറിയാവുന്ന ഭാഗമാണ് ആത്മാവിൻ്റെ ഫലമെന്ന് പറഞ്ഞിരിക്കുന്ന ഒൻപത് ഗുണങ്ങൾ ആ ഒൻപത് ഗുണങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിട്ടുള്ളത് നവഗുണങ്ങൾ ഇന്ന് രാവിലെ ഞാനൊരു വാക്ക് ചോദിക്കട്ടെ ഈ നവഗുണങ്ങൾ ഞാനും നിങ്ങളും അനുഭവിക്കുന്നവരാണെങ്കിൽ അവൻ്റെ ആളുകൾ അല്ലെ അവനോട് കൂടെയുള്ള അവൻ്റെ മക്കൾ എപ്രകാരം നിലവാരമുള്ളവരായിരിക്കുമെന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ടോ എത്രമാത്രം നിലവാരം കാത്തു കാത്തുസൂക്ഷിക്കുന്നവരായിരിക്കും കഥാകുതമ്മെ സഹായിക്കുന്നവരാകട്ടെ ഈ സങ്കീർത്തനം താഴോട്ട് വായിച്ചു വരുമ്പോൾ ഈ കൂടാരത്തിൽ പാർക്കുന്നവൻ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിഷ്കളങ്കനായിരിക്കുക നീതി പ്രവർത്തിക്കുക സത്യം സംസാരിക്കുക നിന്ദിനായി എണ്ണുക വഷളനെ നിന്ദനായി എണ്ണുക മാത്രമല്ല ബഹുമാനിക്കുന്നവനാകുക കുരള പറയാതിരിക്കുക ദോഷം ചെയ്യാതിരിക്കുക അപമാനം വരുത്താതിരിക്കുക ദ്രവ്യം പലിശ കൊടുക്കാതിരിക്കുക കൈക്കൂലി വാങ്ങാതിരിക്കുക ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും ഇന്ന് രാവിലെ ഓർക്കുക യഹോമിയുടെ കൂടാരത്തിൽ ആര് പാർക്കും അവൻ്റെ വിശുദ്ധപർവതത്തിൽ ആറ് വസിക്കും എന്നുള്ളതായ ചോദ്യത്തിന് ദൈവാത്മാവ് നൽകിത്തരുന്ന മറുപടിയാണ് ഈ പതിനൊന്ന് കൂട്ടം കാര്യങ്ങൾ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളും ഇത് ധ്യാനിക്കുമ്പോൾ അവൻ്റെ കൂടാരത്തോട് ചേർന്ന് ജീവിക്കുന്നവർ എന്നുള്ളതായ നിലയിൽ എന്നിൽ ഈ ഗുണങ്ങൾ എത്രത്തോളവും ഉണ്ട് എന്ന് ഒന്ന് സ്വയം വിലയിരുത്തുവാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് ചോദന കഴിക്കുവാൻ ദൈവ ദൈവാത്മാവി ചിന്തകളമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധനാമം എന്നു മുന്നേക്കും വാഴ്ത്തപ്പെടുമാറാം